ബൈ ഏഷ്യൻ പെയിന്റ് ആൻഡ് ബാർക്ക് എൽ ഇ ഡി ലൈറ്റ്. കോമഡി സൂപ്പർ നൈറ്റ് 3-ഡേ ഇന്നത്തെ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം സിറാജ് വെഞ്ഞാറവോൾ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഈ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ അശ്വതി, ഞാൻ ഫേസ്ബുക്കില് ഞാൻ വായിച്ചതാണ്, എന്നാലും അത് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു 45 ലക്ഷം വാങ്ങുന്ന അവതാരികയായി നിൽക്കുന്നു. ഞാൻ ആനയോ? അല്ല, ആനയാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. ആനയുടെ ചാപ്പാടടിക്കുന്നതാണ്, പക്ഷെ അതുകൊണ്ട് ഞാനൊന്നും അറിയില്ല. നമ്മൾ ചിലപ്പോ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഇതൊക്കെ എവിടുന്ന് വരുന്നത്, എമ്മാതിരി തള്ളാ തള്ളുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറെ വാർത്തകൾ ഉണ്ടായിരുന്നു, മലയാളത്തിലെ ആങ്കേഴ്സിനൊക്കെ ഇത്രയാണ് ഒരു പ്രതിഫലം വാങ്ങുന്നത്. ഓരോരുത്തരുടെ പറഞ്ഞ ഇത് 45 ലക്ഷം. രഞ്ജിനി ചേച്ചിയാണ്, രഞ്ജിനി ഹരിദാസനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. 1 crore ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സ്റ്റേജിന് മേടിക്കുന്നതാണോ, ഒരു വർഷത്തേക്ക് മൊത്തമായിട്ട് മേടിക്കുന്നതാണോ, ഒരു എപ്പിസോഡിന് മേടിക്കണം, അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവരുടെ പ്രതിഫലം ഇത്രയാണ്. എന്റെ പ്രതിഫലമൊക്കെ വായിച്ചത് 45 ലക്ഷം. ഞാൻ വിചാരിച്ചു ദൈവം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടിയ മൊത്തം പൈസയും കൂടെ കൂട്ടിയാൽ ഇത്ര ആവുമല്ലോ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. അതിനെ തിരിച്ച് ഒന്നും അയച്ചില്ല. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു, എന്റെ പൊന്നു ചേട്ടന്മാരെ തള്ളുമ്പോ ഒരു മയത്തില് തള്ള്. അതിന് അടുത്തൊരു കമന്റ് എന്തായിരുന്നു? അതെന്താറിയോ, ഇങ്ങനെ 45 ലക്ഷമാണ് അശ്വതിയുടെ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. അപ്പൊ ഉടനെ ഇങ്ങനെയൊന്നല്ല എന്റെ പൊന്നു ചേട്ടന്മാര് ഒരു മയത്തിൽ തള്ള് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഉടനെ വേറൊരു ഓൺലൈൻ പേപ്പറിൽ ന്യൂസ് വന്നു, ഓൺലൈൻ പത്രങ്ങളുടെ തള്ളിനെ പൊളിച്ചടിക്കുക അശ്വതി. ഓഹോ, ഇപ്പൊ ഞാനും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ വാർത്തയാവാൻ തുടങ്ങി കേട്ടോ സിരാജേട്ടാ. സൂപ്പർ സ്റ്റാർസ് ഒക്കെ മേടിക്കുന്ന എമൗണ്ട് നമ്മൾ ഏകദേശം കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ഒക്കെ എത്തുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റേജ് ഷോ ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്നു വാങ്ങുന്ന ഒരു ആങ്കർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്ല, ഇതിന് ഏറ്റവും വലിയ കോമഡി എന്നറിയോ, ചില ആൾക്കാർ വിശ്വസിച്ചു കേട്ടാ, സത്യമായിട്ടും കുറച്ച് നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ ചില ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ട് ശരിക്കും ഇത്രയൊക്കെ ഉള്ളതാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു കടം വേണ്ടവരെ വീടിന് മുമ്പിൽ ഒന്ന് ക്യൂ നിന്നാ മതി, ഞാൻ എല്ലാവർക്കും കുറേശ്ശെ തരാന്ന് പറഞ്ഞു. അതിനെക്കാളും കട്ടുള്ളതല്ല ഇപ്പോ. ഇനി തുടങ്ങാം. റിലീസാകാൻ പോകുന്ന ഈഡ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ എത്തുകയാണ് ഷെയ്ൻ നിഗം, നിമിഷ സജയൻ, പിന്നെ സുധി കോപ്പ. അജിത് കുമാർ സംവിധാനം ചെയ്ത ഈഡ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഇപ്പോൾ ഈ 3 താരങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കോമഡി സൂപ്പർ നൈറ്റിൻ്റെ വേദിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഷൈൻ നിഗം ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ കൂടി ഈ അവസരത്തിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട അബീക്കയുടെ മകനാണ് ഷൈൻ നിഗം. അബീക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും മിമിക്രി ലോകത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് നമ്മുടെ അബീക്ക, മിമിക്രിയുടെ ബിഗ് ബി എന്ന് തന്നെ പറയാം. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈടയിലെ വിശേഷത്തിലേക്ക് കടക്കാം. എന്താണ് ഈട? ആട ഈട ഈടയാണ്. നോർത്ത് മലബാർ ഏരിയയിൽ ഇവിടെ എന്നുള്ള അർത്ഥത്തിലാണ് ഈട. നമ്മൾ ആ ഒരു ഏരിയയിലാണ്, അവിടെയാണ് നമ്മുടെ കഥ നടക്കുന്ന ആ ഒരു ടെറൈനാണ്. മൈസൂരും മലബാർ നോർത്ത് മലബാർ ഏരിയയിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് ഈട. ബേസിക്കലി അങ്ങനെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനാണെങ്കിൽ, ഇത് സംവിധാനം ചെയ്യുന്ന ബി അജിത് കുമാർ, അജിത്തേട്ടൻ എത്ര പേർ, ഐ മീൻ രാജീവ് സാറിൻ്റെ അന്യവ്രസൂലോട്ടുള്ള പടങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഡിറ്ററാണ്. അടൂർ സാറിൻ്റെ പടങ്ങൾ എഡിറ്റ് ചെയ്യുന്ന, അതേപോലെ നാല് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ മൂവിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു എഡിറ്ററാണ് അജിത്തേട്ടൻ.
പിന്നെ രാജീവ് സാറിനെ പറ്റി പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. രാജീവ് സാറാണ് ആദ്യമായിട്ട് ഷെയ്ൻ നിഗത്തിനെ കൊണ്ടുവരുന്നത്. ഞാൻ അന്യ റസൂലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഐ മീൻ ഒരു ക്യാരക്ടർ വൈസ്, അല്ലാണ്ടല്ലിങ്ങനെ ഒന്നും രണ്ട് സീൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇൻട്രഡ്യൂസ് ആവുന്ന പടം അന്യം റസൂലാണ്. അത് കഴിഞ്ഞ് ഞാൻ നായകനായിട്ട് അഭിനയിച്ച സിനിമ കിസ്മത്ത്. അത് ഇതൊക്കെ ഞങ്ങൾക്കും കൂടെ പറയാനുള്ള അവസരം താ. സോറി, ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞു ഇല്ല പറഞ്ഞു. അപ്പൊ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതാണ് ഷൈൻ്റെ സിംഗിൾ ഹിറ്റ് അല്ലേ. അതിനുശേഷം പിന്നെ ഞാൻ ഒരു പടം കണ്ടിട്ട് അദ്ദേഹത്തിന് നേരിട്ട് തന്നെ വിളിച്ചു. പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പറവ, ഈ അടുത്ത സമയത്ത് പറവ. അങ്ങനെ വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണ് ഷൈൻ നിഗം ഇപ്പൊ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇനി ഇപ്പൊ റിലീസ് ആകാൻ പോകുന്ന ജാനുവരി 5 അല്ലേ. ആ ജാനുവരി 5 വേറൊരു പ്രത്യേകതയുണ്ട്. എന്തിനാ ചിരിച്ചത്? ജാനുവരി 5 എന്റെയും ഒരു സിനിമ റിലീസ് ഉണ്ട്. അതും പിന്നെ പ്രൊഡക്ഷൻ ശരിക്കും രാജീവ് ചേട്ടന്റെ ടീം തന്നെയാണ്. ആ ഭാഷ അതെ. അപ്പോ ഇത് ജാനുവരി 5 റിലീസ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. അടുത്ത ആളിലേക്ക് വന്നാല് നിമിഷ നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ കിട്ടുന്നത്. നിമിഷ നമ്മൾ ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടത് ദേ നിക്കണ സുരാജേട്ടന്റെ ഭാര്യയായിട്ടാണ്. രണ്ടുപേരും കൂടെ ഒരു ഒളിച്ചോട്ടം നടത്തിയതിൽ നിന്നാണ് ആ ഒരു കഥ തന്നെ തുടങ്ങുന്നത്. തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന ചിത്രത്തില് തകർപ്പൻ പെർഫോമൻസിലൂടെ ഒറ്റ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ഒരു കസേര വലിച്ചിട്ടിരുന്ന ആളാണ് നമ്മുടെ സ്വന്തം നിമിഷം. അപ്പൊ എങ്ങനെയാണ് ആദ്യത്തെ സിനിമയുടെ അനുഭവം? എന്തായിരുന്നു ആദ്യത്തെ സിനിമയുടെ അനുഭവം? എനിക്ക് തോന്നുന്നു ആളോട് ചോദിക്കുന്ന കാലം അവിടെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത ആൾ ആരോടെങ്കിലും ചോദിക്കുന്ന കംപ്ലീറ്റ് തീറ്റ അല്ലേ, ഫുൾ ടൈം 24 hours. അതായിരുന്നു ശരിക്കും അനുഭവിച്ചത് അവരാണ്. പിന്നെ ബാക്കി അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ നിമിഷം പറയും. ഞാൻ അത്രയ്ക്കൊന്നും ഫുഡൊന്നും കഴിക്കില്ല, ചുമ്മാ ഇന്നിട്ട് കളിയാക്കുമായിരുന്നു. ഫുൾ ടൈം സെറ്റില് ചേട്ടന്മാരുടെ കൈയുടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഞാൻ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആയിരുന്നു. ഇപ്പം ദിലീഷ് ഏട്ടനായാൽ പോലും, ശ്യാം ഏട്ടനായാൽ പോലും, സുരാജ് ഏട്ടൻ. അപ്പോൾ അങ്ങനെ അവിടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് എന്തൊരു ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം. അമ്മ അച്ഛൻ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്ത് അതിൻ്റെ പുണ്യമൊക്കെ കിട്ടിയെന്ന് പറയാം എനിക്ക്. സുധി കോപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പേരിൽ തന്നെ ഒരു വലിയ വ്യത്യസ്തതയുണ്ട്. അത് എന്താണെന്ന് എനിക്ക് പറയാം. സുധി, ഈ സുധിയുടെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സുധി കോപ്പാണെന്ന് ഒരിക്കലും പറയില്ല. സുധി ഉഗ്രൻ, ഉഗ്രൻ ആക്ടറാണ്. എന്താണ് സുധി കോപ്പ വിശേഷം പുതിയ? ഇപ്പൊ ഈ അടുത്ത സമയത്ത് പൈപ്പിൻ ചൂട്ടിലെ പ്രണയത്തിലെ അയ്യപ്പൻ, എന്റെ പൊന്ന്, ഒരു രക്ഷയില്ല. കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് തകർപ്പൻ പെർഫോമൻസ് എന്നായിരുന്നു. അതിന് സ്പെഷ്യൽ, അതിനൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ തരാതിരിക്കാൻ പറ്റില്ല. മാത്രല്ല ഇപ്പൊ ആ ചിത്രത്തിനെ പലരും കമ്പയർ ചെയ്തപ്പോ എന്റെ അടുത്ത് പോയി രണ്ടു മൂന്ന് പേരെ ചിത്രത്തിനെ കുറിച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞറിയോ. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ സുരാജേട്ടൻ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഗൂസ് ബംസ് വന്നത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് പൈപ്പിൻ ചുവട്ടിലെ പ്രണയത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. മാത്രമല്ല ഒരു സിനിമയിൽ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ കാണുമ്പോൾ ഒരു മനുഷ്യൻ പുള്ളി തിരിച്ചറിയുന്നില്ല, അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഗെറ്റപ്സിലാണ് വരാറുള്ളത്. സുധി കോപ്പ എന്ന് പറയാൻ പേരിന്റെ പിന്നിലെ രഹസ്യം ചേട്ടാ, അത് ഒരു തമാശ കിട്ടൊരു പേരാണ്. കൊച്ചിയിൽ പള്ളുരുത്തി KOPA, അതാണ് എന്റെ ഷോർട്ട്. ഓ, അങ്ങനെ ഇട്ടത് ഞാൻ തന്നെ അല്ല യാറാ, എനിക്കിട ആരുമില്ലോ. ഞാൻ തന്നെ എനിക്കിട്ട പേര്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അല്ല ഞാനിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. കോപ്പ എന്ന പേര്, അവരിട്ട പേര് സുധി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സുധി കോപ്പ ചേരൂടെ ഉഗ്രൻ, അതായത് ഉഗ്രൻ പേരുണ്ട്, ആ പേരിൽ തന്നെ വ്യത്യസ്തതയുണ്ട്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തതയുണ്ട്. അപ്പൊ ഇതിലെന്താണ് മൂന്ന് പേരും? ഇതിനകത്ത് ഞാൻ തുളസീധരൻ എന്നൊരു ക്യാരക്ടറാണ്. അലൻസിറേറിന്റെ മോനാണ്, എന്റെ അമ്മാണ് അലൻസിറേറ്റ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. ഇനി ഇതിൽ പൂന ഭാഷയാണോ, നീ ഏത് ഭാഷയാണ് പറഞ്ഞത്? പൂന ഭാഷയാണോ ബോംബെ ഭാഷയാണോ ഏതായിരുന്നു? മലയാളം. ശരിക്കും മലയാളം എന്ന് അറിയില്ല, മലയാളമൊക്കെ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചിലതൊക്കെ തെറിയായിരിക്കും പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? മുംബൈയിലെ സ്ലാങ് ആണോ? ഇതിൽ എത്രത്തോളം കഥാപാത്രത്തിൽ ആ സ്ലാങ് പിടിക്കാൻ പറ്റി? പഠിച്ചിട്ടുണ്ട് ഇപ്പൊ മലയാളം അത്യാവശ്യത്തിന് പറയാൻ വേണ്ടിട്ട്. അപ്പോ അടുത്ത പടത്തോട് ഞാൻ ഡബ് ചെയ്യും. ആണോ? ചെയ്യും. ആ ഒരു കോൺഫിഡൻസ്. അതെ, തീർച്ചയായിട്ടും അതും കൂടെ വരണം. അടുത്ത വർഷം പടം 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മലയാളമൊക്കെ പഠിച്ചു വരട്ടെ. ഇല്ല, അടുത്ത പടം ഉടനെ തന്നെ ഉണ്ടല്ലോ. ജാനുവരിയിൽ അടുത്ത ആരുടെ നായികയാണെന്ന് അറിയോ? ടൊവിനോ കുഞ്ചാക്കോ ബോബൻ
അവരുടെയൊക്കെ ഡേറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എനിക്ക് വയ്യ. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ആദ്യ സ്ക്രീനിൽ കണ്ടപ്പോൾ ഏറ്റവും അധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എല്ലാവരും ഏറ്റവും നോട്ട് ചെയ്തതും കണ്ണിലെ പൊയ്കയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. എന്റെ ദൈവമേ, ആ കണ്ണിലെ പൊയ്കയിൽ എന്നുള്ള പാട്ട് ഞങ്ങൾ ഇവിടെ ഒന്നും കൂടി ഇടും. ഈട എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുവാനാണ് വന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഈടെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഒരു മണിക്കൂർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങള് എനിക്ക് ഈ സമയത്തൊന്നും അഭിനയിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെയൊന്നുമല്ല, പിന്നെ സുരാജേട്ടൻ അങ്ങനെയൊന്നുമല്ല. സുരാജേട്ടൻ ഏത് സമയത്ത് ഏത് പാത്രത്തിൽ വിളിച്ച് എഴുതിപ്പിച്ച് ആക്ഷൻ പറഞ്ഞാലും അഭിനയിക്കുന്ന ആളാ. മറ്റേ ചാടി ചവിട്ടി കൊടുത്തേ, കരളി കളരി കരാട്ടെ കുമ്പു കംപ്ലീറ്റ് കയ്യിലുള്ള ആളാ. അത് കേട്ടിട്ടുണ്ട്, എവിടെ ഏതോ ഇന്റർവ്യൂല് ഞാൻ വായിച്ച പോലെ എനിക്ക് ഒരു ഓർമ്മ. പക്ഷെ അതൊന്നും ഇവിടെ ഇറക്കണ്ട, നമുക്ക് ഐറ്റംസ് മതി. എത്ര പേരാ പറഞ്ഞെന്നറിയോ? ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകള് അതിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുരാജിന്റെ പ്രണയം എന്തൊരു ഒറിജിനാലിറ്റി ആ പ്രണയത്തിന്. ഞാൻ ജീവിക്കുകയായിരുന്നു. ചുമ്മാ നിങ്ങളൊന്ന് അങ്ങനെ വെറുതെ നടന്നു. നമ്മൾ അങ്ങനെയുള്ള ഇതില്ല, വെറുതെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ വെറുതെ നിന്നതേ ഉള്ളൂ. കേട്ട് നിൽക്കുന്ന അടിപൊളിയാ. അവരൊന്നും എന്ത് വേണമെങ്കിലും അയക്കോ, സഹിക്കൂല്ലോ. നായികനെ മുൻ ഭർത്താവ് കൊണ്ടുപോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ? സഹിക്ക. നിങ്ങളെല്ലാം വന്നത് നിങ്ങളെ സാറ് ഇവിടെ ഇരിക്കുന്ന എസ്. ഒരു സിഗരറ്റ് കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഈ സിഗരറ്റും ഇഷ്ടമല്ല, സിഗരറ്റ് വലിക്കുന്നവരും ഇഷ്ടമല്ല. പ്ലീസ് എനിക്ക് അതിന്റെ കഥയൊന്നും കേൾക്കണ്ടെങ്കിലൊന്ന് പോയാൽ നിങ്ങൾ എസ് ഐ എവിടെ ഇരിക്കും? സിഗരറ്റ് അല്ല, ഒരു സീക്രട്ട് കാര്യം. സീക്രട്ട് കാര്യം നമ്മുടെ എസ് ഐ കണ്ടായിരുന്നു. അതേ എവിടെ ഇരിക്കുന്നു? സാർ അവിടെ ഇരുന്നിട്ട് നല്ല ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യരാ. ആണോ? ആ പുള്ളിക്ക് ഇനി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി തട്ടിപ്പോന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചു, ഡോക്ടറും ചിരിച്ച് സന്തോഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പുള്ളി വന്നത്. ഇന്നലെ കൂടെ പി എസ് സി ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന മനുഷ്യനാ. എസ് ഐ എങ്ങനെയാ എസ് ഐ ജോലി കിട്ടി? എസ് ഐ ആയിട്ടിരിക്കുന്ന ആളെ പി എസ് സി ടെസ്റ്റ് എഴുതുന്നത്? ഇത് ആ പി എസ് സി അല്ല, പിന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള്. ആ പി എസ് സി ടെസ്റ്റ്. പുള്ളി അസുഖമാണ് പുള്ളിക്ക്. അപ്പൊ പുള്ളി അങ്ങനെ ചിരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എപ്പോഴും ചിരിക്കണം പുള്ളി. അതുകൊണ്ട് സാറൊന്നും തോന്നരുത്. ഇല്ല അല്ലേ, അല്ലെ അമ്പലപ്പറമ്പിൽ പോയിരുന്നു ഫ്രണ്ട് ഇരുന്ന് ചിരിച്ചെന്നും പറഞ്ഞ കമ്മിറ്റിക്കാര് വാരിയിട്ട് അലക്കി. അതെങ്ങനെയാണ് ചിരിക്കുന്നത്? നല്ലതല്ല, അമ്പലപ്പറമ്പിൽ പ്രോഗ്രാം കണ്ടിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനാ തല്ലുന്നത്? കമ്മിറ്റിക്കാരൻ എന്തിനാണ് തല്ലുന്നത്? കഥകളി കണ്ടോണ്ട് ആരെങ്കിലും ചിരിക്കുവോ? ക്ഷേത്രകല കളിയാതൊക്കെയെന്നും പറഞ്ഞ പേരാ കേസും വന്നിരിക്കും. ഓ അത് ശരി. വന്നത് വേറെ ഒന്നുമല്ല, ചെറിയൊരു വിഷയമുണ്ട്. എന്താണ് വിഷയം? അതായത് സാറിനൊരു സുന്ദരിയും സുമുഖയും സുശീലയുമായ ഒരു ഭാര്യയുണ്ട്. അതിപ്പോ എല്ലാവർക്കും ഒരു ഭാര്യയല്ലേ ഉള്ളൂ, പിന്നെ അതിങ്ങനെ എടുത്തു പറയേണ്ട കാര്യമല്ല. സുന്ദരി സുശീല ആയിട്ട് സാറിന് ഒരു ഭാര്യ ഉണ്ടെന്ന് പറയേണ്ട, എല്ലാവർക്കും ഒരു ഭാര്യ ഉള്ളൂ. എനിക്ക് രണ്ട് ഭാര്യയുണ്ട്. എനിക്ക് രണ്ട് ഭാര്യയുണ്ട്. അല്ല നമ്മുടെ കാര്യം പറയാനല്ലോ വന്നത്. വിഷയത്തിന് വെച്ചിരിക്കരുത്. അപ്പൊ സാറിന്റെ ഈ സുന്ദരിയും സുശീലയുമായ ഭാര്യ ഒരു കള്ളനുമായിട്ട് ഒളിച്ചോടിപ്പോയി. അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഞെട്ടിയെങ്കിൽ ഇത് സാറിന്റെ അടുത്ത് പറഞ്ഞ സാറ് എങ്ങനെ ഞെട്ടും? അപ്പൊ അറ്റാക്ക് ഉറപ്പ് തന്നെ. സാറിനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, സാറത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു കൊടുത്താൽ ശരിയാകത്തില്ല. എന്നെ പുള്ളിക്ക് ഇഷ്ടമല്ലെന്നേ. ഒരു കാര്യം ഇല്ലാതെ പുള്ളി എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചതല്ലേ? ഒരു കാര്യമില്ലാതെ ഒരാളെ സ്റ്റേഷനിൽ കൊണ്ട്? ഒരു കാര്യമില്ലായിരുന്നു. അതെന്തായിരുന്നു? നമ്മളൊരു കാര്യം സൂക്ഷിച്ചു വെക്കുന്നത് എന്തെങ്കിലും കുറ്റമാണ്? ഒരു കുറ്റമല്ല, സൂക്ഷിച്ചു വെക്കുന്നത് നല്ല കാര്യമാണ്. സമ്പാദ്യശീലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തും സൂക്ഷിച്ചു തന്നെ വെക്കും. എന്താ സൂക്ഷിച്ചു വെച്ച്? ഒരു 5 കിലോ കഞ്ചാവ്. അതിനുവേണ്ടി ആളെന്നെ സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചു. കഞ്ചാവിന്റെ കേസല്ലോ നമ്മളെ വിഷയം. ഇത് എങ്ങനെയും സാറിന് അവതരിപ്പിക്കണം. അല്ല അതിപ്പോ നമ്മളിവിടെ സിനിമാക്കാരാവുമ്പോ അല്ല, ഈട എന്ന് പറയുന്ന സിനിമയുടെ വിശേഷം പങ്കുവെക്കുവാനാണ് ഇപ്പൊ ഇവരൊക്കെ വന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ എങ്ങനെ പോയി അങ്ങോട്ട് സംസാരിക്കും? ഒരു ജീവൻ തിരിച്ചിട്ടുള്ള പരിപാടിയാണ്. കാരണം ഡയറക്റ്റ് നമ്മൾ പോലീസല്ലേ, നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒറ്റ അടിക്കാൻ പറയും. നിങ്ങളാകുമ്പോ കള്ളോ കാവട്ടിയോ കറിയല്ല, ഒന്ന് ഓളത്തി ഒന്ന് മെഴുകി വിട്ടു കഴിഞ്ഞാൽ ഒരു ജീവൻ തിരിച്ചിട്ടുന്ന കേസ്. ശരി, ആ ജീവന്റെ പ്രശ്നം ആയതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞളേല്, ഒറ്റയടിക്ക് പറഞ്ഞളേല്. കാരണം പുള്ളിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയ്ക്ക് ഭാര്യ അത്രയും ഇഷ്ടം. ഓക്കെ ശരി സർ. എസ് ഐ സർ ഒന്ന് പറഞ്ഞു, തുടക്കം മുതൽ ഇത്രയും നല്ല പരിപാടി. സ്റ്റേഷനിൽ ഡ്യൂട്ടി ഒന്നുമില്ലേ? സ്റ്റേഷനിൽ അവിടെ വനിതാ പോലീസ് ഒറ്റക്ക് അവിടെ ഇരുന്ന് ഡ്യൂട്ടി ചെയ്യും. ഒറ്റ ഒരു വനിതാ പോലീസിന്
മാത്രം ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല സാർ, അങ്ങനെ കൂടുതൽ ദേഷ്യം വേണ്ട. അതല്ല, ഞാൻ ഇവിടെ തന്നെ ഇവിടെ വന്ന് ഇവരുടെ പരിപാടി കാണാനിരിക്കുന്നത്. പ്രശ്നമുള്ള വേണ്ട. അല്ല സാറേ, പിന്നെ അല്ല വന്നത്, നമ്മളെ എന്തൊരു സ്വന്തമായിട്ടൊരു സാധനം കളഞ്ഞു പോകുമ്പോ സംഭവം എന്താണെന്നറിയാമോ? ഈ പുള്ളിക്ക് എപ്പോഴും ഉള്ളതാ എന്തെങ്കിലും മച്ച മറന്നു. വയർലെസ് സെറ്റ് മിക്കവാറും മറന്നു, അത് മറന്നു പോയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി ഇവിടെ വരേണ്ട കാര്യമുണ്ട്? വയർലെസ് സെറ്റ് മറന്ന കാര്യമല്ല. ആയിരിക്കും. അല്ല സാറേ, സാറേ ഞാൻ പറയാം, ഇയാളെ ഇവിടെ കൊണ്ടുവന്നു. ഒന്നാമത്തെ എന്റെ ശത്രു. ഈ സാറിന് വഴി അറിയത്തില്ല, ഞാൻ വഴി കാണിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കുറ്റം പറയരുത് സാറ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാ സാറേ, നമ്മുടെ മറ്റേ അശോക് മാഷില്ലേ, എന്നെ കണക്കുറിപ്പിച്ച സാറാ, എന്റെ ഒരു അധ്യാപകൻ എന്നെ ആദ്യമായിട്ട് എന്റെ നാക്കില് ഹരിശ്രീ കുറിപ്പിച്ച ഹരിശ്രീ അശോകന. ഹരിശ്രീ അശോകനാണോ? പിന്നെ ഹരിശ്രീ അല്ലല്ല, നാക്കിൽ ആദ്യമായിട്ട് ഹരിശ്രീ കുറിച്ച അശോക മാഷ്. അങ്ങേരെ ഇഷ്ടമല്ല, അങ്ങയുടെ കേസും കൊണ്ട് ഇവിടെ വരണ്ട. എന്തെങ്കിലും കേസ് ഉണ്ടാക്കിയോ? അല്ല, ആ ഇഷ്ടം അങ്ങനെ വിട്ടിട്ട് പട്ടിയുണ്ട്. ഈ പട്ടീനെ എപ്പോ കണ്ടാലും പേര് വിളിച്ച് കളിയാ. ഒരു പട്ടി തത്തയും മൈനയും ഒക്കെ ആയിരുന്നെങ്കിൽ പേര് വിളിക്കുന്നു എന്ന് പറയുന്ന നമുക്ക് അത്ഭുതം. ഈ പട്ടി എന്നെ പേര് വിളിച്ച് കളിയാക്ക സത്യം. ഞാൻ എപ്പോ, എന്റെ പേര് ബാബു എന്നാണ്, ഞാൻ എപ്പോ പോയാലും അതിന്റെ കാര്യമുണ്ടോ ആ പട്ടിക്ക്? അപ്പൊ അത് പുള്ളി പറഞ്ഞു പഠിപ്പിച്ച് വളർത്തുന്ന പട്ടിയല്ലേ അശോക മാഷ്? ഇന്നലെ നൈസായിട്ട് ഒന്ന് മരിച്ചു. കാര്യം നമ്മുടെ അയൽവക്കാരനാണ് ശത്രുവാണ്, പക്ഷെ ഒരാൾ മരിച്ചെന്ന് കേട്ടാ എന്റെ ദൈവമേ. അയ്യോ സാർ, ഒന്നുമില്ല 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 ഒന്നും സംഭവിച്ചല്ല. അവർക്ക് അവര് പറഞ്ഞത് തെറ്റിയതാണ്. ചെറുതായിട്ട് ഒരു ദേഹ വിയോഗം സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? ഒരുപാട് ചക്രയൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയായിപ്പോ എനിക്ക്. ചക്രയൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥ ഞാൻ നിൽക്കുകയാണ്. താടി വെച്ച അഭിമന്യുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അഭിമന്യു മൊബൈൽ നമ്പർ തരണം പോകുമ്പോ കേട്ടോ. അതിന്റെ ഇടയിൽ അല്ല സാറേ, നമുക്കിപ്പം അല്ല സാർ, ജീവനുള്ള വേറൊരു ചെറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പറഞ്ഞു, ചെറിയ സംഭവം കേൾക്കാം. ജീവനുള്ള എന്തെങ്കിലും സാധനം നമ്മളെ വീട്ടിൽ നിന്ന്, ജീവനുള്ള ആരെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പോകുമ്പോ ജീവനുള്ള സാറിന്റെ വീട്ടിലുള്ള സാർ, പൂച്ച പോയില്ല, സാർ പൂച്ച തിരിച്ചു വന്നു. സാർ വേറൊന്നുമല്ല, അതെ എനിക്ക് ഇനിയിപ്പോ ഇവിടെ പരിപാടികളാണ് സാർ. വേറൊന്നുമല്ല, സാറിന്റെ സുന്ദരിയായ ഒരേ ഒരു ഭാര്യയല്ലേ, അത് അത് അറിയപ്പെടുന്ന ഒരു കള്ളനോട് അപ്പൊ ഒളിച്ചോടി പോയി. രാവിലെ 8 മണിക്ക് രാവിലെ പറയണ സന്തോഷം നേരത്തെ അറിയിക്കട്ടെ. ഏതായാലും ആ പിശാശി എന്റെ കൂടെ എന്ന് ജീവിക്കാൻ തുടങ്ങിയോ അന്നാണ് എനിക്ക് ഈ അറ്റാക്ക് വരാൻ തുടങ്ങിയത്. രണ്ടെണ്ണം കഴിഞ്ഞ് ഞാൻ എന്ന് വരും മൂന്നാമത്തെ പറഞ്ഞു. ഇനി എനിക്ക് മൂന്നാമത് അറ്റാക്ക് വരൂല. ഇനി അവന് വരും, കൊണ്ടുപോയവൻ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്നത്തെ ചെലവ് എന്റെ വക. നമുക്ക് അടിച്ചുപൊളിക്കാം. കോമഡി പരിപാടി കണ്ടിട്ട് സന്തോഷം. ഇത് ആരും വിളിച്ചുപൊളി എന്റെ അമ്മയത്തേക്ക് എന്തോ ഒരു സന്തോഷം. ഈ പടത്തിന്റെ മറ്റു വിശേഷത്തിലേക്ക് കടക്കാം. ഇത് കണ്ണൂര് നടക്കുന്ന കഥയാണ്. കണ്ണൂര് നടക്കുന്ന കഥയാണ്. അപ്പൊ ഈ സ്ലാങ്ങും ഫുൾ അങ്ങനെയാണോ പിടിച്ചേക്കുന്നത്? ഡബ് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു, നമ്മള് അജിത്തേട്ടൻ പർട്ടിക്കുലർലി ഒരു സ്ഥലത്തിന്റെ ഒരു സ്ലാങ് ആണ് ഞങ്ങൾക്ക് ഇത്രയും പേര്. മീൻ ഞങ്ങളുടെ ആണിന്റെ കുടുംബക്കാർക്ക് ഒരു സ്ലാങ്ങും പിന്നെ പെണ്ണിന്റെ അങ്ങോട്ടേക്ക് വരുമ്പോ ചെറിയ ചെറിയ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് ഒന്ന് പറഞ്ഞേ. അതെങ്ങനെ? അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞു. ഞാൻ നോർമലായിട്ട് പറഞ്ഞേക്കാണ്, ഡബ്ബിങ്ങിനെ കുറെ വെള്ളമൊക്കെ കുടിച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞാണ് സംഭവം. ഇതിൽ ഡബ് ചെയ്തോ? നിമിഷം പറയുമല്ലോ, ഭയങ്കര പ്രാക്ടീസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സുധി കോപ്പ, ശരിക്കും ഈ കോപ്പ എന്നുള്ള പേര് ശരിക്കും യോജിക്കുന്ന ആർക്കാണെന്നറിയോ? അശ്വതിയാണ്, കോട്ടയം പാല. അപ്പൊ അശ്വതി കോപ്പ എന്നാണ് ഈ നാളെ ഇട്ടോ. പേര് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല, മനസ്സിലായോ? നമ്മളത് പറഞ്ഞു കൊറേ സമയം ഇത്ര നേരം നിന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു തമാശ എല്ലാരും ചിരിച്ച് പ്രോത്സാഹിപ്പിക്കണം. സുരാജ്, തൊണ്ടി മുതലും ദൃശാക്ഷിയില് ശരിക്കും ഒരു നാടൻ പെൺകുട്ടിയാണ്. ഇപ്പൊ നോക്കൂ ഇത് എന്താണെന്ന്, ഇത് എന്താ സംഭവം? തനി നാടൻ പെൺകുട്ടിയാണ്, പക്ഷെ ബോംബെയിലാണ് ജനിച്ചു വളർന്നതെല്ലാം. പക്ഷെ ഈ ലുക്കൊക്കെ കാണുമ്പോ ഏതോ ഹിന്ദി നടിമാരെ കിട്ടും. അത് പറഞ്ഞപ്പോഴാ, സുരാജേട്ടൻ തന്നെ നിമിഷം പറ്റി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
മാധുരി ദീക്ഷിതിന്റെ ഒരു ഡാൻസ് നമ്പർ അത് നിമിഷ ചെയ്യുന്നത് അതേ എക്സ്പ്രഷനോട് കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ഗ്രേസോട് കൂടി ചെയ്യും എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഇവിടെ പ്രേക്ഷകർക്ക് അത് എന്താണെന്ന് കാര്യം ഞാനിത് പറയുമ്പോ അശ്വതി തന്നെ ഇനി പടം കണ്ടിട്ട് പടം കൂടെ കാണട്ടെ എന്ന് പറഞ്ഞു. പടം കണ്ടപ്പോഴാണ് അത് ബോധ്യമായത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ വിശ്വാസം വരില്ല. ഇത് കണ്ടു നോക്കൂ, കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അറിയാതെ കൈയടിക്കും. मेरा झुमका उठा के लाया यार वे चौकीदार था बरेली के बाजार में मैं तो ठुमका लगा के शर्मा गई बोली घूम कर बता दे के मैं आ गई मुझको लचा के नच ले आजा नच ले मेरी यार तू नच ले चनक चनक चनकार हो नच ले എങ്ങനെയുണ്ടായിരുന്നു നിമിഷയുടെ ഡാൻസ്? ശരിക്കും ഇഷ്ടമായോ? തകർത്ത്. എങ്ങനെയുണ്ട്? ഗംഭീരം. നേരെ സുരാജേട്ടൻ പറഞ്ഞതിനെ കഴിഞ്ഞും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ. ഇപ്പൊ മനസ്സിലായില്ലേ, ശരിക്കും പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അടിപൊളി. ഇനി ഒരു ഗെയിമിലേക്ക് പോയാലോ? നമ്മള് ഒരു ഡംബ് ഷോട്സ് കളിക്കാൻ പോവാണ്. നമ്മൾ എല്ലാരും കൂടി കൂടിയിട്ട് ഇതിനകത്ത് കുറച്ച് മൂവി നെയിംസ് ഉണ്ട്. ഇത് ഒരാൾ എടുക്കുക, വേറൊരാൾ ആക്ട് ചെയ്ത് കാണിക്കുക. വളരെ സിമ്പിൾ. ആരെടുക്കാം? ബോംബെ കാര്യം എന്ന് വെച്ചിട്ട് മാറ്റി നിർത്തണ്ട. കാര്യം മലയാള സിനിമ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാ. പേരുകൾ എന്തായാലും അറിയാം. വായിക്കാനറിയോ മലയാളം? ഞാനത് വായിച്ചോളാം. ഇപ്പൊ പഠിച്ചു പഠിച്ചു. ഗുളിക കഴിച്ചോ? പറയൂ. ചോക്ലേറ്റ്. പിന്നെ മാങ്ങ. മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ. സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ ബോംബെക്കാരിയല്ല, ഇവള് തനി മലയാളിയാണ്. മുട്ട പൂ വട്ട് പൂ ആദ്യത്താക്ഷരം. ആദ്യത്താക്ഷരം പൂ. ആദ്യത്താക്ഷരം പൂ. എന്താണ്? ചെമ്പരത്തി പൂവ. കർത്താവിന്റെ അപ്പുറത്ത് ആരും ഇല്ല. കർത്താവിന്റെ അപ്പുറത്ത് പിന്നെ ആരുമില്ല. ബൾബ. പൂ. കർത്ത. ഓ ഉഗ്രൻ. അത്രയും കിട്ടി പറഞ്ഞോ? ഇത് ഇത്രയും കിട്ടി. കർത്താവ്. രണ്ട് പൂ. ആ നെഞ്ചിൽ. ഞാനാ പൂ. ഞാൻ പൂഞ്ഞാന. പൂഞ്ഞാനാ നീനല്ലേ? പൂഞ്ഞാൻ എന്ന് പറയുന്ന മീനല്ലേ? അത്രയും പറഞ്ഞു. പുതിയ പടമാണ്. അതെ, പുതിയ പടമാണ്. പൂഞ്ഞാൻ എന്ന് പറഞ്ഞ പടമാണ് പുതിയ. ഞാൻ കണ്ടിട്ട് കണ്ടു കാണും. പോസ്റ്റർ ഒന്നും ഉണ്ടായില്ലേ? ഉണ്ട്. ഇഷ്ടം പോലെ. അതെ, ഇഷ്ടം പോലെ. പൂഞ്ഞ. കർത്ത പൂഞ്ഞ. കർത്ത പൂഞ്ഞ. കർത്താവ്. ആദ്യത്തെ വാക്കാണ് ഈ പറയാൻ. കർത്താവ്. ഓക്കേ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. കർത്താവായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. പുണ്യാളൻ. ആ പുണ്യാളൻ. അർബദീസ. അല്ല. ഇനി അടുത്ത വാക്ക്. അവളെ എന്താ കാണിക്കാൻ? ഒന്ന് പിടിച്ചു കാണിച്ചതാ. ആ പുണ്യാളൻ. ആ ബാക്കി ടുവാ.
ഇത് എങ്ങനെ കാണിക്കും? എനിക്ക് അതാണ് അടിപൊളിയാണത്. എല്ലാരും ഇപ്പൊ തന്നെ ചിരിച്ചു തുടങ്ങി. പറഞ്ഞു ബസ്. രണ്ടാമത്തെ വാക്ക് ബസ്. ഒറ്റ വാക്കേ ഉള്ളൂ. വാമനപുരം ബസ് റൂട്ട്. ഞാൻ ഫുൾ ആക്ഷൻ കാണിക്കും, അപ്പൊ അതിൽ നിന്ന് പിടികിട്ടിക്കൊണ്ടാ മതി. ഗിയർ മാറ്റി ഇത് ഓടിക്കൊണ്ടിരിക്കും. വർത്താനൊന്നും പറയണ്ട. സോറി. ആള് കേറി കൈ കാണിച്ചു. ഓ ഓക്കെ. ആൺകുട്ടിയെ കണ്ടപ്പോ നിർത്തിയില്ല, പെൺപിള്ളേരെ കണ്ടപ്പോ നിർത്തി. അത് ഏതാ അങ്ങനെ ഒരു ബസ്? ആളെ കണ്ടപ്പോ നിർത്തിയില്ല, മാറ്റി നിർത്തി. മാറ്റി നിർത്തി. അത് എന്ത് ടൈപ്പ് ബസ്സാന്ന്? അല്ലേ അങ്ങനെ ലൈൻ ബസ്. ലൈൻ ബസ് അല്ല ബസ് എന്നുള്ള വാക്കുണ്ടോ അതില്? ഇല്ലേ. പിന്നെ നിങ്ങൾ എന്താ ഇത്ര നേരം കാണിച്ചേ? ബസ്സാണ്. ബസ് എന്നുള്ള വാക്കില്ല, പക്ഷെ ബസ്സാണ്. ബസ്സിന്റെ പേരാണോ? ആ ചെമ്പരത്തി പൂ എത്ര എണ്ണം ബസ് കൊണ്ട് ഇല്ലേ. ഞാൻ ട്രൈ ചെയ്യാം കാണിക്കാം. ഇതിനകത്ത് ആക്ടേഴ്സിനെ കാണിക്കാൻ പറ്റുമോ? അതേരാ ലാലേട്ടൻ, മമ്മുക്ക, സുരേഷ് ഗോപി. ആ കഴിഞ്ഞു. ബിജു മേനോൻ ആണോ? ശരിക്കും? ഞാൻ പറയാം, ഓർഡിനറി. ഓർഡിനറി പറഞ്ഞില്ലെങ്കിൽ ഞാനാകാൻ ആരും. ഇനി കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അതെന്ന് പറയുന്നത് നമുക്കറിയാം, അശ്വതി റൗണ്ട് എന്നാണ് പറയുന്നത്. നൈരാശ്യത്തോട് കൂടി പറയുന്നത് ചേട്ടൻ, അതൊരു ആത്മാർത്ഥതയോട് പറഞ്ഞൂടെ. ഇനി വരുന്ന കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ പറയാ. പിന്നല്ലാതെ നിങ്ങൾ സഹിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞാണ് ചോദിച്ചോ. വീണ്ടും പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മള് ഫണ്ണി ക്വസ്റ്റ്യൻസ് കൊണ്ട് നിൽക്കുകയാണ്. ആരഭ്യർത്ഥിച്ചിട്ടുണ്ട്? വീട്ടുകാരെങ്കിലും വീട്ടിൽ വിളിച്ചിട്ട് വേണം അത് ചെയ്യിപ്പിക്കാൻ. എന്തായാലും ഇത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. നിങ്ങൾ ആ സെൻസിലാണ് ആലോചിക്കാവുള്ളൂ, അങ്ങനെ ഉത്തരം പറയാവുള്ളൂ. വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ്. ആണല്ലോ അല്ലേ? സംശയമുണ്ടോ? അതാണ്, ഇതാണ് വെളുപ്പൊക്കെ ഇട്ടു വന്നത്. വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ്. പക്ഷെ വെളുപ്പ് കണ്ടാൽ നമ്മുടെ സമാധാനം പോകുന്നത് എപ്പോഴാണ്? കുടുംബം വെളുത്ത സമാധാനം പോകും. ഞാൻ ആ വെളുത്ത നിറത്തിന്റെ കാര്യം തന്നെയാ ചോദിച്ചത്. വെളുപ്പ് കണ്ടു കഴിഞ്ഞാൽ സമാധാനം പോകുന്നത് എപ്പോഴാണ്? അതിനെ ഞാൻ ചോദിച്ചത്. കുടുംബത്തിന്റെ സമാധാനമാണോ ഉദ്ദേശിച്ചത്? നമ്മുടെ വ്യക്തികളുടെ. ആ വ്യക്തികളുടെ കള്ളാണ്. നേരം വെളുക്കുമ്പോ കടക്കാര് വീട്ടിലോട്ട് വരുമ്പോ അതൊന്നും അല്ല. പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച തന്നെ പറയണമെന്നുണ്ടോ? പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ഷൈൻ മാനത്ത് നോക്കിയോ? ഷൈൻ പറയും. അറിഞ്ഞോടാ, വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ്. പക്ഷെ വെളുപ്പ് കാണുമ്പോ നമ്മുടെ സമാധാനം പോകും, അത് എപ്പോഴാണ്? ആരാ അത് പറഞ്ഞേ? മുടി നരിക്കുമ്പോ. മുടിയിൽ അതാണ് ഞാൻ പറഞ്ഞത്. അവർ ആ ലെവലിൽ എത്തിയിട്ടില്ല. സുരാജേട്ടനാണെ. അടുത്ത ചോദ്യമാണ്. ഒരു റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം എന്താണ്? അല്ലാതെ എന്ത് അസുഖം വരാണ്ട് ഒരു റബ്ബർ ബാൻഡിന്? അപ്പൊ ഇനി അടുത്ത ചോദ്യം. എന്റെ വാലിൽ പിടിച്ചാല്, എന്റെ വാലിലല്ല ഈ സാധനം, ഇതൊരു കടങ്ങതയാണ്. എന്റെ വാലിൽ പിടിച്ചാൽ നിങ്ങൾക്ക് എന്നെയും എന്റെ മുകളിലുള്ളവനെയും ഉയർത്താം. എന്താണ് ഞാൻ? കടങ്ങതയാണ്. എന്റെ വാലിൽ പിടിച്ചാൽ എന്നെയും എന്റെ മുകളിലുള്ളതിനെയും ഉയർത്താം. ശ്രദ്ധിക്കുന്ന പോലും ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു റേഞ്ചിൽ വന്നായിരുന്നല്ലോ. ശ്രമിക്കേ. കുതിരയാണോ ചേട്ടാ? ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഒരു സാധനമാണ്. ഇതിന്റെ വാലിൽ പിടിച്ചാല് അതും അതിന്റെ മുകളിലുള്ളതും നമുക്ക് ഉയർത്താൻ പറ്റും.
ജാക്കി മറ്റേ വണ്ടി അതൊന്നും അല്ല. പാലിൽ പിടിച്ചാൽ എന്നെയും എന്റെ മുകളിലുള്ളവനെ ഉയർത്താം. നിങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ളതാ. എന്താണ്? നിമിഷയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ സുരാജേട്ടൻ ആദ്യം പറഞ്ഞൊരു കാര്യം അല്ലല്ല. ഞാൻ പറയട്ടെ, സ്പൂണാണ്. സ്പൂൺ ആ സ്പൂണിന്റെ പാലില്ലേ, അതിനങ്ങ് കൊന്നേക്കടാ. വലത്തോട്ട് എഴുതിയാലും ഇടത്തോട്ട് എഴുതിയാലും ഒരുപോലെ വായിക്കാവുന്ന കവി, വലത്തോട്ടും ഇടത്തോട്ടും ഒരുപോലെ വായിക്കാവുന്ന പേരുള്ള ഒരു കവി. പറയരുത് എന്റെ പൊന്നു ചേട്ടാ. ചേട്ടൻ ഞാൻ പറയാനൊരു അവസരം തരാം. ഇവര് പറഞ്ഞില്ലെങ്കിൽ കേട്ടാ ചേട്ടാ ചാടി എഴുതി ഓടി വരിക. പറയുന്നത് തന്നെയാണ് തീർന്നു. ഓ സമാധാനായി. സത്യം പറ തീർന്നപ്പോ നിങ്ങൾക്കൊക്കെ വിഷമായില്ലേ? നല്ല രസമില്ലായിരുന്നോ? ഇറങ്ങിപ്പോ. പോണവില്ലിൻ തമ്പുരു വീട്ടും വീടാണി വീട്, എന്നും എന്നും പൂക്കണി വിടരും വീടാണി വീട്. കൂട്ടുകുടുംബത്തിൻ എന്താ തീരുമാനം? പഴയത് തന്നെ. പത്മനാഭമേസ്ത്രി മതി. എന്റെ ചേട്ടാ ജാങ്കോ വിനോദ് മതി. എടാ പത്മനാഭമേസ്ത്രി മതി. നാളെ രാവിലെ 8:30 നമ്മളെ വീടിന്റെ കട്ടളവ്, പുതിയ വീടിന്റെ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്മനാഭമേസ്ത്രി മതി. ഈ പറഞ്ഞ പത്മനാഭമേസ്ത്രി വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിയും ചിറ്റിയും ചിന്തയും കൊണ്ട് ഇങ്ങനെ രാഗി രാഗി ഇരിക്കുന്നതല്ലാണ്ട് കട്ടളവ് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എടാ എന്തുകൊണ്ട് നടക്കൂല? എടാ ഈ പറയണ പത്മനാഭമേസ്ത്രി ആരാ നിനക്കറിയാം? എനിക്കറിയാം, പെരുന്തച്ഛന്റെ ഫാമിലി പെട്ട ആളാണ്. എടാ പേര് കേട്ട ആളാണെന്ന് അതാ പറഞ്ഞ് വിളിക്കണ്ടെന്ന്. പേര് കേട്ട ആളാ? പേര് കേട്ട ആളല്ല, പേര് കേട്ട ആളാണ്. മാത്രമല്ല നമ്മുടെ അവിടുത്തെ രാഘവന്റെ അവിടെ ഒരു കോഴിക്കൂട് പണിയാൻ കൊടുത്തിട്ട് ഒറ്റ ദിവസം രാഘവന്റെ കോഴിക്കൂട് അല്ല പണിയാൻ കൊടുത്തത്, വീട് പണിയാൻ വേണ്ടി ഏൽപ്പിച്ചതാ. വീട് പണിത് 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 വന്നപ്പോ ലാസ്റ്റ് കോഴിക്കൂടായി. ഇപ്പൊ അവന്മാർ കോഴിക്കൂടിന്റെ അടിയിലാ കിടക്കണത്. അറിയാമോ? അതാ പറഞ്ഞ ജാങ്കോ വിനോദിനെ വിളിക്കാം. അവൻ മിഷനായിട്ട് ഇങ്ങോട്ട് വരുന്നു, ടൈപ്പ് ചെയ്യുന്നു, എന്ന കട്ടളേ ജനല കസേര എന്ത് വേണമെങ്കിലും ഈ മിഷനിലൂടെ കയറ്റി ഇറക്കുമ്പോ 10 മിനിറ്റിനുള്ളിൽ കട്ടളേ ജനലും റെഡിയാ. അതാ പറഞ്ഞത് നമുക്ക് മിഷ്യം കെട്ടു മതി. പത്മനാഭം കെട്ടു മതി. മിഷ്യം കെട്ടു മതി. പത്മനാഭം കെട്ടു മതി. മിഷ്യം കെട്ടു മതി എന്ന് പറഞ്ഞു. പത്മനാഭം കട്ട്. ഓക്കെ, കൈ കൊടു. പത്മനാഭം കട്ട്. അപ്പൊ നമുക്ക് ജാങ്കോ വിനോദ് മതി. അപ്പൊ ചേട്ടല്ലേ പറഞ്ഞത് പത്മനാഭം കട്ട്. പത്മനാഭം കട്ടെന്നല്ല, പത്മനാഭം കട്ട്. ഈ കട്ടാണ് പറഞ്ഞത്. ഈ വീട്ടിലാരാ മൂത്തത്? നമ്മുടെ അച്ഛൻ. എനിക്ക് അച്ഛൻ മരിച്ചു പോയില്ലേ, അത് കഴിഞ്ഞ ആരാ മൂത്തത്? നമ്മുടെ അമ്മ. അമ്മ മരിച്ചു പോയില്ലേ? അമ്മ കഴിഞ്ഞ പിന്നെ മൂത്തത് ഞാനല്ലേ. ചേട്ടൻ മരിക്കാൻ പോവാണോ? ഒറ്റ കിഴക്ക് വെച്ചേരി ഞാൻ കേട്ടോ. ഇനി ഈ വീട്ടിലെ മൂത്ത ആള് ഞാനാകുമ്പോഴത്തേക്ക് എന്റെ വാക്കിനാണ് ഇവിടെ വില. ഇവിടെ നമ്മളെ വീടിന്റെ കട്ടള വെക്കാൻ വേണ്ടി നാളെ ഞാൻ പത്മനാഭമേസ്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. പത്മനാഭമേസ്ത്രി ഇന്ന് ഇവിടെ എത്തും. ഈ വീട്ടില് ഞാനൊരു അംഗമല്ലേ, അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. അവൻ വന്ന് പണിയുന്നല്ലേ നല്ലത്. വന്നോട്ടെ. നീ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലയോട്ട്. ഓ, നിങ്ങൾ ഇവിടെ വള്ളം പണിയാണോ അത് വീട് പണിയാണോ? ആ, ഇവൻ വിളിച്ച പണിക്കാരൻ വന്ന് വീട് പണിയാണെങ്കിൽ അത് വള്ളം പോലെ ആകാൻ സാധ്യതയുണ്ട് മിക്കവാറും. നീ വിളിച്ച പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം വെള്ളത്തിലാവും. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, കൈചൂടി സംസാരിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, രണ്ടുപേരും വിളിച്ച പണിക്കാർ വരട്ടെ, എന്നിട്ട് ചേട്ടൻ വിളിച്ച പണിക്കാർ പകുതി പണിയട്ടെ, ചേട്ടൻ വിളിച്ച പണിക്കാരും പകുതി പണിയട്ടെ. പക്ഷേ കട്ടള പണിയുന്നത് ഞാൻ പിടിച്ച പണിക്കാരൻ മാത്രമായിരിക്കും. ഓക്കെ, കട്ടള ജാങ്കോ വിനോദിനെ കൊണ്ട് മാത്രം പണിയിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി ജനലും വാതിലും ഒക്കെ ഞാൻ വിളിച്ച പണിക്കാരന്മാരെ ചെയ്തു. അവന്മാരെങ്ങനെ ചൊരണ്ടിച്ചോണ്ട് ആര് 6 മാസം ഒപ്പിക്കും, കണ്ടോ? അല്ലെങ്കിൽ മോനെ തടക്കവും പഴക്കവും വന്ന ടീമുകളാണ് അവന്മാര്, വന്ന് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. അങ്ങനെ അതിനൊരു തീരുമാനമായല്ലോ, എന്നിട്ട് എന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായില്ല. അങ്ങനെ പറയരുത്. നിനക്ക് എത്ര കല്യാണാലോചന ഞാൻ കൊണ്ടുവന്നാ, നിന്റെ ഈ ചേട്ടനെ എല്ലാം മുടക്കിയില്ലേ. കഴിഞ്ഞ ആഴ്ച ഒരുത്തനെ ഞാൻ കൊണ്ടുവന്നു, സുമുഖൻ, സുന്ദരൻ, സൽസ്വഭാവി, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരൻ. എന്നിട്ട് ഈ നിൽക്കുന്ന ചേട്ടൻ അത് മുടക്കി വിട്ടില്ലേ? മുടക്കും. നീ കൊണ്ടുവന്ന പയ്യനെന്താ ജോലി? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ. അങ്ങനെ വാക്കിന് സ്ഥിരതയില്ലാത്തവന്മാരെ ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ച് കൊടുക്കൂല. അല്ല, മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇട യൗമാര് ഒരു കാര്യം പറഞ്ഞ അതിൽ ഒരു സംഗതിയെ കാണൂല.
മഴ പെയ്യോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നോക്കട്ടെ മഴ പെയ്യൂല, അത് അവരുടെ ജോലി. മഴ പെയ്യൂല എന്ന് പറഞ്ഞാൽ അന്ന് തകർത്ത് പെയ്യും, അത് നമ്മുടെ വിധി. ഇതൊക്കെ പോട്ട്, ഇപ്പൊ ഈ ഓഖി ചുഴലിക്കാറ്റ് അടിച്ചിട്ട് കംപ്ലീറ്റ് നാശം വിതച്ചിട്ട് പോയില്ലേ, ഇവന്മാരിതൊന്നും അറിഞ്ഞിട്ടുകൂടിയില്ല. അവര് ടൂർ പോയി അതാണ് പ്രശ്നം. ഇനി ഇവനൊക്കെ നമ്മൾ കെട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അന്ന് വന്നിട്ട് ചിലപ്പോ പറയും കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. ആ തീമാണ്, അതുകൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നിന്റെ കല്യാണം ഇങ്ങനെ ഒരു ചേട്ടനിലൂടെ ഉണ്ടെങ്കിൽ കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എനിക്ക് പറയാനുള്ളത് മൂത്ത ആംഗ്ലയാണ് ഞാൻ, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇവളെ കെട്ടിച്ചയക്കാൻ എനിക്കറിയാം. കേട്ടോ, അവർക്ക് വേണ്ട പയ്യനെ ഞാൻ കൊണ്ടുകൊടുക്കും. ഡേ, നീ പോയി ചായ എടുത്തിട്ട് വാ, അവരിപ്പോ എത്തും. പെണ്ണ് കാണാനാണോ ചേട്ടാ? ചേട്ടാ പെണ്ണ് കാണാനല്ല, മേസ്തിരി പങ്കെത്തുവന്ന്. എന്താ താമസം? ഒരു പണി തീർക്കാനുണ്ടായിരുന്നു. എവിടെ? നിന്റെ പണി ഞാൻ തീർക്കും, ഉണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിമൂല എവിടാ? കഞ്ഞിമൂല അവിടെ ആയിരിക്കും. അത് നിനക്ക് എങ്ങനെ അറിയാം? കഞ്ഞി വയ്ക്കുന്ന മൂലയല്ലേ കഞ്ഞിമൂല. എവിടെ കഞ്ഞി? എവിടെ? എടാ, കിഴക്ക് എവിടെ നിന്ന് ചോദിച്ചതാ? കിഴക്ക് എവിടെയാ? കിഴക്ക് എവിടെയാ? കിഴക്ക് എവിടെയാണ്? മുണ്ട് താത്തര്, മുണ്ട് താത്തര്, മുണ്ട് താത്തര്. മൂന്ന് രണ്ടു അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എട്ടുക്ക് നാല് തള്ളി പതിനാറ് പതിനാറ്. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, പതിനാറ് ഇവിടെ ണെങ്കിൽ പടിഞ്ഞാറ് ഇതാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. അതിനാ നാല് മൂന്ന് ഏഴ് മൂന്ന് പത്ത് മൂന്ന് പന്ത്രണ്ട് പറഞ്ഞു വിടറാതിനെ പറഞ്ഞു വിടാദ്യം. അനിയനാ, ക്ഷമിച്ച. പിന്നെ മേസരി, നാളെ രാവിലെ എട്ടരയാണ് നമ്മള് കട്ടള വെപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്ലാവ് നല്ല മരമായിരിക്കും. പിന്നെ അതിനേക്കാളും നല്ലത് ആഞ്ഞിലല്ലേ? പിന്നല്ലയോ. അല്ല, ഈ വട്ടമരം നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നല്ലയോ. ഈ വട്ടമരം നനഞ്ഞ കേടായി പോകുന്ന പറഞ്ഞ ശരിയാണോ? പിന്നല്ലയോ. അപ്പൊ ഇപ്പൊ ഏത് മരമാണ് നല്ലത്? ഏതാ ഇവിടെ ഉള്ളത്? അതെ, ഇവിടുത്തെ മരം ഒന്നും നിങ്ങൾ അറിയണ്ട. കട്ടള പണിയുന്നത് ഞാൻ വിളിച്ച പണിക്കാരൻ വന്ന് പടുത്തോളൂ. അല്ല, കട്ടള പണിയുന്നത് ഞാൻ വിളിച്ച പണിക്കാരൻ വന്ന് പടുത്തോളൂ. വേറെ പണിക്കാരനോ? ഒരു വീട്ടിൽ രണ്ട് മേശിരിമാര് ശരിയാവത്തില്ല. അപ്പൊ നീ പണിയുന്നില്ലേ? നമ്മുടെ കാര്യമല്ല, വേറെ ആരെ വിളിച്ചിട്ടുണ്ടോ? പണി അത് വേറെ ഒന്നും അല്ല, ഇപ്പൊ ഇവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടുണ്ട്. അത് മെഷീൻ കെട്ടാണ്, അത് വിട്ടേ. അല്ല, നിങ്ങൾ വന്ന് നിങ്ങളെ പണി ചെയ്യും, നിങ്ങള് ജനലും വാതിലൊക്കെ നിങ്ങൾ അടിച്ചു കൂട്ട്. രണ്ടുപേര് പണിത ചേരത്തില്ലെന്നേ? അത് കുഴപ്പമില്ല, നിങ്ങളെ പണി നിങ്ങൾ ചെയ്യുക, അവരെ പണി അവരെ ചെയ്തോളൂ. അവര് മെഷീൻ കെട്ടല്ലേ, അത് വിട്ടേ. പിന്നെ വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല, കഴിച്ചില്ല. ഇല്ല, ചായ ഒന്നും കുടിച്ചില്ലേ? ഇല്ല. ഇല്ല, ഒരു ചായ അല്ല, റെഡി ആയില്ലേ? കൊണ്ടു വാ. തുരുമ്പിച്ച പുളിയും ചുറ്റികയും വാളും എന്റെ പോലെയാ ജാങ്കോ വിനോദം. കാര്യങ്ങൾ പടപടയെന്ന് നടക്കുമെന്ന് പുറത്തു കൊടുക്ക, ചായ ഒക്കെ കൊടുക്കും. പെങ്ങളാ എങ്ങനെയുണ്ട്? പെങ്ങള് കൊള്ളാം. ചായ എങ്ങനെയുണ്ടെന്ന്? വാട്ട ചായ. അല്ല, വാട്ടേ ചായ, ചായ കൊള്ളാം. പേരെന്താ? വീണ പ്രഭാകരൻ. വീണാൽ പ്രഭാകരൻ. വീണിൽ നിങ്ങൾക്ക് കേശവനാണോ? ഇല്ല, വീഴും. വീഴും പിന്നെ മിക്കവാറും വീഴും, എന്റെ കൈ നിന്റെ മുതുകത്തിൽ വീഴും. കേറിക്കൂടിയ ഞാൻ പറഞ്ഞ ജാങ്കോ വിനോദ്. കട്ടള വെപ്പിൽ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടോ? അത് എങ്ങനെ വെച്ചാ? ഇതോട്ട് വന്നിരിക്കുന്നു പണിക്കാരൻ, പണിക്കാരനാണ്. ജാങ്കോ വിനോദ് ഞാൻ പറഞ്ഞില്ലേ, മിഷേലിനാ കംപ്ലീറ്റ് വർക്കും. മിഷേലിനെ കഴിഞ്ഞു വന്ന ആളാ. ഐ ടി കഴിഞ്ഞു വരുവാ? ഒരുപാട് നടന്നു കാണുമല്ലോ. എന്ത്? അല്ല, ഐ ടി അങ്ങ് ദൂരെ അല്ലയോ? ഐ ടി എന്ന് പറഞ്ഞ കോഴ്സ്, കോഴ്സ് കോഴ്സ് വരെ. ആ തലയിലോട്ട് നോക്കിയ പൂവൻ കോഴിയാണ്. അയ്യോ, ഇത് പൂവൻ കോഴിയല്ല, ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാണ്. ഇത് മെഷീൻ കെട്ടാണ്, മെഷീൻ കെട്ടല്ല, കഫക്കെട്ട. ക്ഷേത്രത്തിലെ ഓൾഡ് പണിക്കാര്. മേസരി, എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചാ മതി, ഞാൻ കേട്ടാ. എന്തുണ്ടെങ്കിലും വിളിച്ചാ മതി. ഹലോ, അഞ്ചാറ് മാസം തട്ടിമുട്ടി ഇരുന്ന് കഞ്ഞി കുടിക്കാനുള്ള കാശ് ഒപ്പിക്കാനുള്ള പരിപാടി ആയിരിക്കും. ഇപ്പോഴും ഈ തുരുമ്പിച്ച സാധനങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പണിയല്ലേ? പിന്നെ ഹലോ, എന്താ ഇപ്പൊ പഴയതുപോലൊന്നുമല്ല, ഇത്രയും ഒരെണ്ണം മേടിച്ചു വെക്ക്. അതെ, ഗൾഫിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാ, 12 ലക്ഷം രൂപയുടെ സാധനമാണ്. ഇതുപോലെ 6 മാസം ഒന്നും പണിയേണ്ട കാര്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് തടി നമുക്ക് കട്ടള അളവ് കൊടുക്കാമെങ്കിൽ ഇതിനകത്തൂടെ കട്ടള പണിത് വരും. ഡിസൈൻ വേണോന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചിട്ട് സ്കാൻ ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് കേറി വരികയാണെങ്കിൽ അതുപോലുള്ള ഡിസൈൻ പുറത്ത് വരും. പണിയെടുത്തു അളിയ, അങ്ങനെ പറയരുത്, എനിക്ക് 10 മിനിറ്റ് പോരെ, എനിക്കറിയാം. പിന്നെ അളിയ, അത് മോശമായി പോയി ഒരു കാര്യം പറഞ്ഞത്. നമുക്ക് ഈ മെഷീനിൽ നമുക്ക് ഡിസൈൻ വർക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഈ തടിയൊക്കെ നേരത്തെ ആരെ കൊണ്ടോ ഡിസൈൻ ചെയ്യിച്ചത് മോശമായി പോയി. കൊത്തുപണിയോ? ആ കൊത്തുപണി മോശമായി പോയി. ഏത് തടിയില്? താണ്ട കിടക്കുന്നു ഇതിലോ. ഇതോ തല അടിച്ചാ പൊളിക്കാ. എന്താ എടാ ഇത്?
കൊത്തുപണിയതല്ലെന്ന്. പിന്നെ ഇത് ചെതലരിച്ചിട്ട് അങ്ങനെ ഡിസൈൻ ആയി പോയതാ. സോറി സോറി സോറി, ന്യൂ ജനൽ അല്ലേ. ആണിയുണ്ടോ? എന്റെ കാലിലുണ്ട്, പറിച്ചെടുത്തു. ഇത് തറക്കാനായിട്ട് ആണിയുണ്ടോ? ഓടി നടക്കുന്നു. എന്തൊക്കെയുണ്ട് പണിയൊക്കെ? എങ്ങനെ പോകുന്നു? തടിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല തടി. തടി എങ്ങനെയുണ്ട്? അകത്ത് പോടാ. അത് ശരി, എന്നോട് അകത്ത് പോടാന്നോ? ഞാൻ ഇവിടെ പണിക്ക് പിടിച്ചോനാ. എന്നോട് അകത്ത് പോടാന്ന് പറഞ്ഞാൽ ആട്ടിച്ച് നിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. കേട്ടതാ? തടിക്കകത്ത് പോടാന്ന്. അത് ശരി, എന്നോട് തടിക്കകത്ത് പോടാന്ന്. ഷിബു, 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 എടാ നീ എന്നോട് തടിക്കകത്ത് പോവാ പറയാറായോളാ. അയ്യോളാ, അടിക്കുന്ന നീ എന്നെ അപമാനിക്കാൻ വിളിച്ചതാണ്. എന്നെ കാര്യതാ, ഞാൻ ഇവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ആദ്യം പറഞ്ഞു അകത്ത് പോടാന്ന്. നിന്നോട് പറഞ്ഞു? അത് കഴിഞ്ഞ് ഞാൻ അവനോട് തടി എങ്ങനെയുണ്ടെന്ന് വീണ്ടും ചോദിച്ചപ്പോ എന്നോട് പറയുവാ തടിക്കകത്ത് പോടാ. എന്ന് വെച്ചാല്? എന്ന് പറഞ്ഞ തടിക്കകത്ത് എന്ന് പറഞ്ഞ ശവപ്പെട്ടിക്കകത്ത് ഞാൻ പൊക്കോളാൻ. അവനോട് നീ എന്തെങ്കിലും പറഞ്ഞു എന്റെ പണിക്കാരനെ അവൻ ചീത്ത പറഞ്ഞു. ചീത്ത അവനെ കൊല്ലുന്ന് പറഞ്ഞു. ഇല്ലല്ലേ, പിന്നെ തടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തടിക്കകത്ത് പോടാന്ന്. അത്രയല്ലേ പറഞ്ഞു? തടിക്കകത്ത് പോടാന്ന് പറഞ്ഞു. ചവപ്പെട്ടിക്കകത്ത് പോടാന്ന്. ചവപ്പെട്ടിക്കകത്ത് പോകാനല്ല, തടിക്കകത്ത് പോടാണെന്ന് പറഞ്ഞതാ. പിന്നെ എന്താ നല്ല പോയത്? പോകാൻ വരട്ടെ. ഓൾഡ് മെൻസ് അല്ലേ, ഈ മെഷീന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കണ്ടുപിടിക്കൂ. കണ്ടുപിടിക്കൂ, തടിയെടുക്കൂ, തടിയെടുക്കൂ. തടി എടുത്തു തരാം. എടുത്തു ഓൺ ചെയ്യാ. നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, തടിയെടുത്തിട്ട് വരും. തടിയെടുക്കാം. ഓക്കെ ഓക്കെ, കണ്ടുപിടിച്ചോളൂ. ഓക്കെ, ഓൾഡ് മെൻസ് തുരുമ്പിച്ച സാധനം അല്ല ഇത്. കണ്ടുപിടി, കണ്ടുപിടി. ഇവിടെ വെക്കുക, ഇവിടെ വെച്ചു. നമുക്ക് എത്ര കട്ടള? 4 കട്ടള. ഓക്കെ, 3 ജനല്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കമ്പ്യൂട്ടർ ടിഗാൾ 3 കട്ടള. ഓക്കെ, 4 ജനല്. 4 ജനൽ. ഒരു ഡോർ. 1 ഡോർ. കൽപ്പണിക്കാരൻ ബൈജുന്റെ അളവില്. കൽപ്പണിക്കാരൻ ബൈജുന്റെ അളവ്. ഓക്കെ, സ്റ്റാർട്ട് സേവ് ചെയ്തു. ഓക്കെ, ഹലോ ഓൾഡ് മാൻ, തുരുമ്പിച്ച പണികാർ നോക്കിക്കോളാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. 1 മിനിറ്റ്. റെഡി? ഇപ്പൊ ശരിയാക്കിട്ടാ. താമര ശരിക്കും ഒരേ വന്നു. ഇപ്പൊ ശരിയാക്കാം. ഒരു മിനിറ്റ്. വിളഞ്ഞോ നോക്കുക. വിളഞ്ഞോ നോക്കിയതല്ല, എന്നാ പറ്റി? അതിന്റെ പ്ലഗ് ലൂസ് ആയെന്ന് തോന്നുന്നു. അഴിക്കാൻ പറ്റില്ല, അഴിക്കാൻ പറ്റില്ല. ഇത് ബോറിൻ സാധനമായതുകൊണ്ട് കംപ്ലൈന്റ് ഗ്യാരണ്ടി ഉള്ളതാണ്. ഇത് കേടായാൽ നമ്മൾ ഗൾഫിലേക്ക് അയച്ചു കൊടുക്കും, പുതിയ സാധനം ഓർത്തരും. പിന്നെ നമുക്ക് ഇന്ന് തന്നെ കയറ്റി അയക്കാം. 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരും. 1.5 മാസം? എടാ, നാളെ രാവിലെ എത്ര കൂടെ കട്ടണോപ്പാണ്. അത് പറ്റില്ല, അത് പറ്റില്ല. നീ ഇത് ശരിയാക്കാൻ നോക്ക്. അതാ ഈ മെഷീൻ വെച്ച. അത് പറ്റില്ല, കേടായി പോയി. കേടായി പോയാ? കേടായി പോയാ. നടക്കൂല, ഇത് നടക്കത്തില്ല. ശിവു ശരിയാക്കി തരാം. എനിക്ക് ശരിയാക്കി തരണം. ഞാൻ കുറച്ച് ഉളിയും കാര്യങ്ങളൊക്കെ മേടിച്ചു. നീ കൈ കൊണ്ടെങ്കിലും പണിത് തരണം എനിക്ക്. ഉളി ഉളിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന്. അയ്യോ, എനിക്ക് അങ്ങനെ പണിയാ അറിയത്തില്ല. ഉളി പിടിക്കാൻ അറിയത്തില്ല. എനിക്ക് മെഷീനെ മാത്രമേ പണി അറിയത്തുള്ളൂ. എല്ലാ പണിയാണോ നീ കാണിച്ചു? ശരിയാക്കി തരാം. ഞാൻ പോകട്ടെ. ഐഡിയ പറയാം. അവരെ കൊണ്ട് നമുക്ക് കട്ടള പണി സംസാരിച്ച് റെഡിയാക്കാം. ഞാൻ പറയൂല, നീ തന്നെ വേണമെങ്കിൽ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ഹലോ ഓൾഡ് മാൻസ്, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അബദ്ധം പറ്റി പോയി. കട്ടള ഒന്ന് പണിത് തരാമോ? തുരുമ്പിച്ച ഉളി കൊണ്ട്. അയ്യോ, അബദ്ധം പറ്റി പോയതാ? 6 മാസം പിടിക്കും ഞങ്ങൾ പണി. അവത്തെ കുത്തല്ലേ താന്നോ? അഹങ്കാരം മാറിയോ? മാറി. ഇനി ആവർത്തിക്കുവോ? ഇല്ല. എന്നാ പിന്നെ മണിയാ? അപ്പൊ ഈ ന്യൂ ഇയറിന് തിയേറ്ററുകളെ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പടമാണ്. ഒരുപാട് പ്രതീക്ഷയോടെ
എല്ലാ സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു ചിത്രം. അപ്പൊ രാജീവ് രവിചേട്ടന്റെ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന അടുത്ത ചിത്രമാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈട തിയേറ്ററിലേക്ക് എത്താൻ. എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് അങ്ങേയറ്റം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് അഭിനയിച്ച എല്ലാവരും. നേരത്തെ പറഞ്ഞത് ജനുവരി 5-ന് എല്ലാവരും ഒരു എൻ്റർടൈനർ മൂവിയാണ്. എന്താ ഇപ്പോൾ അജിത്തേട്ടൻ വർക്ക് ചെയ്ത ഫിലിംസ് കൂടുതലും ആർട്ട് ഫിലിംസ് ആണ്. പക്ഷേ അജിത്തേട്ടൻ എടുത്ത ഫിലിം എന്ന് മീൻ പാട്ടും ഫൈറ്റും ഇതൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഫാമിലിക്ക് എല്ലാവർക്കും ഇന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. എല്ലാവരും നിമിഷയുടെ ഫൈറ്റ് ഉണ്ടോ? നിമിഷയുടെ ഫൈറ്റ് ഓഫ് സ്ക്രീൻ ഒപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ജനുവരി 5-ന് തിയേറ്ററിൽ ഉണ്ടാവണം. ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ വിജയിപ്പിച്ച് നിങ്ങൾ സോറി, അങ്ങനെയാണ് ഈ വലിയ സിനിമ. എന്ത് സിനിമയാണെങ്കിലും ഓക്കെ, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. താങ്ക് യു, തീർച്ചയായും. സോ ഈടയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് 3-യുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കോമഡി സൂപ്പർ നൈറ്റ് 3 കോപവേർഡ് ബൈ ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് പാർക്ക് LED ലൈറ്റ്സ്. ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.